നന്ദോസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു പായസമാണ്. സാധാരണ പായസത്തിൻ്റെ മണവും രുചിയും ഒക്കെയുള്ള ഈ പായസം അടുക്കളയിൽ കയറാതെ തീ കത്തിക്കാതെയാണ് ഉണ്ടാക്കുന്നത്. പാരമ്പര്യമായി ഉണ്ടാക്കി വരുന്നതും പ്രകൃതി ചികിത്സയുടെ ഒക്കെ ഭാഗമായി പായസം ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും ഒന്ന് രണ്ട് ചേരുവകൾ മാത്രം കൂട്ടിച്ചേർത്താണ് ഈ പായസം ഉണ്ടാക്കുന്നത്. ഈ പായസം ഉണ്ടാക്കുന്നതിനായി എടുത്ത സാധനങ്ങളാണിവ. റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത്. പൂവൻ പഴവും ഉപയോഗിക്കാം. പിന്നെ ഒരു തേങ്ങയുടെ കട്ടിപ്പാലാണ് എടുത്തിട്ടുള്ളത്. മധുരത്തിനായി 100 ഗ്രാം ശർക്കര ചിരകിയെടുത്തിരിക്കുകയാണ്. ചിലർ മധുരത്തിനായി തേൻ ഉപയോഗിക്കാറുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കശുവണ്ടി പരിപ്പ് നുറുക്കിയത് എടുത്തിട്ടുണ്ട്. പഴം ഇതുപോലെ ഒരു പാത്രത്തിലെടുത്ത് നല്ലവണ്ണം ഇടിച്ച് ഉടക്കുകയാണ്. നല്ലവണ്ണം ഇത് ഉടഞ്ഞു കിട്ടണം. ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് വീണ്ടും ഇടിച്ച് നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഏലക്കായ പൊടിച്ചത്, കശുവണ്ടി പരിപ്പ് നുറുക്കിയത്, 1 ടേബിൾ സ്പൂൺ നെയ്യ് എന്നിവ ചേർത്ത ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇത് 1 സ്പൂൺ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ നല്ല പായസത്തിന്റെ മണം വരുന്നുണ്ട്. ഇത് കഴിച്ചു നോക്കിയാൽ അറിയാം ഇത് വളരെ ടേസ്റ്റി ആണെന്ന്. തണുപ്പിച്ച് കഴിക്കാൻ പ്രകൃതി ചികിത്സകർ സമ്മതിക്കില്ല. എങ്കിലും ഇത് തണുപ്പിച്ച് പിറ്റേ ദിവസം കഴിച്ചാൽ കിടിലൻ ടേസ്റ്റ് ആണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.